സ്മെല്ലാണ്. ഒരു മണത്തിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണസദ്യ പാർട്ട് 3 റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ഓണസദ്യന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് സാമ്പാർ. അപ്പോൾ സാമ്പാർ ഇല്ലാത്ത സദ്യ തന്നെ ഇല്ല എന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് സാമ്പാർ. അപ്പോൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ, ലെറ്റ് സീ. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, എന്നും സാമ്പാറിൽ ഇതില്ലാതെ ഒരു സാമ്പാറല്ല എന്ന് പറയുന്ന ആവുന്ന ഒരു വെജിറ്റബിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മുരിങ്ങക്കായി. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക, അതേപോലെ വഴുതനങ്ങ, പിന്നെ കുമ്പളങ്ങ, അതേപോലെ തന്നെ തക്കാളി, എല്ലാ കഷ്ണങ്ങളാക്കി, കുറച്ച് സവാള, ഇതെല്ലാം കഷ്ണങ്ങളാക്കി എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ഈ നിലവിൽ കയ്യിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് അമരക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ നിന്ന് തുവരപ്പരിപ്പ് ഞാൻ നന്നായി കഴുകി കുക്കറിൽ ഒരു 3 വിസിലാണ് ഞാൻ വരുത്താൻ പോകുന്നത്. 3 വിസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഈ നമുക്കിന്ന് നമ്മുടെ പരിപ്പെല്ലാം മൺചട്ടിയിലോട്ടാക്കി ഒരു 1/2 teaspoon അല്ലെങ്കിൽ ഒരു 3/4 teaspoon മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തക്കാളി, അതേപോലെ തന്നെ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അമരയ്ക്ക, സവാള, മുരിങ്ങക്കായ്, ഇതെല്ലാം കൂടി പച്ചമുളക്, ഇതെല്ലാം ഞാൻ ഇതിലോട്ട് ഈ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ പാലക്കാടൻ സ്റ്റൈൽ എന്ന് പറയുന്നത് വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ്. അതിന് വേറൊരു ടേസ്റ്റാണ്. നാളികേരം എല്ലാം ഇട്ട് വറുത്ത് അരച്ച് ആ ഒരു രുചിയും മണവും ഗുണവും എല്ലാം വേറെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സാമ്പാറിൽ നാളികേരവും വറുത്തരക്കലും ഒന്നുമില്ല. പച്ചക്കറികളെല്ലാം വേവാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പറയുന്ന പോലെ തന്നെ ഞാൻ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡാണ്. അതായത് നമ്മൾക്ക് സോഡിയം ക്ലോറൈഡാണ് നോർമൽ ഉപ്പുകളിലുള്ളത്. ഇന്ദുപ്പിൻ്റെ പ്രത്യേകം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പാണ് ഇന്ദുപ്പ്. ഇനി നമുക്ക് കുറച്ച് സിമ്മാക്കിയിട്ട് ഇത് നന്നായിട്ട് നിന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നന്നായി വേവണം, നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വരണം. അപ്പോൾ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി തിള വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം വെന്ത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ണാവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴും ഫേവറേറ്റ് ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കുന്നത്. നല്ല ചൂടുണ്ട് ഗൈസ്. അത്യാവശ്യം നമ്മുടെ എരിവിൻ്റെ ഇഷ്ടമുള്ള ആളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഒരു 3/4 teaspoonോളം മുളകുപൊടി മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. മല്ലിപ്പൊടി ഞാൻ ഒരു 1.5 teaspoonാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഗൈസ് പൊടികളെല്ലാം ഇട്ട് നല്ലോണം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സാമ്പാറിന് നല്ല സ്മെല്ല്. എനിക്ക് എന്നും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ ആ സ്മെല്ലാണ്. ആ സ്മെല്ലിന് ഒരു പുടുക്കൈ എന്ന് പറയുന്നത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടീൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കായപ്പൊടി നല്ലോണം ഞാൻ അത് കുറച്ച് അധികം ഞാൻ എപ്പോഴും നമുക്ക് ആയി ഞാൻ മിക്സ് ചെയ്യും. അത് രസത്തിലായാലും സാമ്പാറിലായാലും എനിക്ക് ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. നല്ല സ്മെല്ലാണ്. ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. അപ്പോൾ ഉപ്പ് ഓക്കെ ആണോ? എല്ലാവരുടെയും ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ഉപ്പിടുക. ഓരോരുത്തവർക്ക് ഓരോരോ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുകയാണ്. ഓക്കെ ഗൈസ്, എനിക്ക് ഈ പാകത്തിനുള്ള ഉപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടുതൽ ആഡ് ചെയ്യണം. വാളംപുളി ഞാൻ അല്പം സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുളിയും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാൻ തിളപ്പിക്കാതിരിക്കുകയാണ്. കാരണം പുളിയെല്ലാം ഒന്ന് സെറ്റ് ആവാനുണ്ട് ഇതിൽ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലോണം മിക്സായി. ആ
നമ്മൾ കടുക് ഇതിലോട്ട് എല്ലാം കടുക് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പാർ റെഡിയായിരിക്കുകയാണ്. നല്ല ഒരു സ്മെല്ലും നല്ല ഒരുപാട് വെള്ളവും ആവാതെയും എല്ലാ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയിലയും കൂടി അല്പം ഇട്ടു അതിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എൻ്റെ റെസിപ്പി സാമ്പാറാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ ജില്ല ബേസ് അല്ല, ഓരോ സ്ഥലത്തിൽ തന്നെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് സാമ്പാറാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. തേങ്ങ വറുത്തരക്കേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഓണസദ്യ റെസിപ്പി നമ്പർ 4 മറ്റൊരു വിഭവവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യൂ.